ഇത്തവണ മഴ നേരത്തെ എത്തും. ഒരു ആംബുലൻസ് വരുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ. കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. എന്ത് വിധി ഇത്? നമ്മളൊക്കെ തന്നെ ഉത്തരവാദി. അതെന്താ അത്? ഉത്തരവാദി നമ്മ ഒരു സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്. അപ്പൊ നമ്മൾ തന്നെയാണല്ലോ ഉത്തരവാദി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. ഇവിടുത്തെ കൗൺസിലർ ആണല്ലോ. ജനങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഓരോ ഡിവിഷനും ഒരുപാട് കാനകളുണ്ട്, തോടുകളുണ്ട്. അതെല്ലാം വൃത്തിയാക്കി ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും മഴ ഇടക്കിട്ട് തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ബഹളം വെക്കുന്നത് അവര് കാശൊക്കെ എഴുതിയെടുത്ത് തിന്നുണ്ട്. അതെന്നെ സംഭവം. ജോത്സ്യനാണ്. കാന ക്ലീനിങ് ശരിയായ സമയത്ത് തുടങ്ങിയില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. വരുന്ന വഴിക്ക് ജസ്റ്റ് മഴ കുറച്ച് കൂടി, എല്ലാവരും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോട്ടെ, നമ്മള് പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവര് അവിടെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവര് വെള്ളത്തിനും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഈ നമ്മളെ നാട്ടില് മാത്രം ഇതൊന്നും കൊണ്ടുവരാൻ ഇവിടുത്തെ പറ്റുന്നില്ലേ? എന്താണ് ഇത്? അതെ, ഇവിടെ ശരിയായൊരു നിയമസംഹിത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. ഒരു പ്രകാശനം, ഒരു മമ്മട്ടി ഉണ്ടെന്ന് രണ്ട് കോരും കോരി ആ ചെളി അവിടെ വെക്കും. അടുത്തൊരു മഴ വരുമ്പോ ആ ചെളി ഒഴുകി നേരെ കാണാൻ തന്നെ പോകും. പിന്നെ ഇതിലെ കൂടി ഒഴുകണത് 7 മണി മുതൽ വണ്ടി ഒരുക്കിട്ട് നിൽക്കണേന്ന്. വണ്ടി 7 മണി മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. 7 മണി മുതൽ വണ്ടി ഒരുക്കിട്ട് വണ്ടി റോഡിൽ കൂടി കൊണ്ടുപോകാൻ വെള്ളമാണ്, അതുകൊണ്ട് പോകില്ലാന്ന് പറയും. ഇന്നിപ്പോ വണ്ടി ഈ വെള്ളത്തിൽ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ കൊടുക്കണ്ടത്. ഇതൊരു ഹോട്ടലാണ്, ആ ഹോട്ടലിന്റെ അവസ്ഥയാണിത്. ഇതിപ്പോ എല്ലാരും കൂട്ടായി വിചാരിച്ചാൽ മാത്രം, ഒരു സംവിധാനം മാത്രമല്ല, എല്ലാരും കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? എല്ലാ വഴിയിലുണ്ടോ? ഇതിപ്പോ എന്തു പറ്റിയ ചേട്ടന്? എന്തു പറ്റിയ? പോസ്റ്റ് ഓഫീസാണ് എടപ്പള്ളി ഭാഗത്തെ വെള്ളം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാലവർഷം വരുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസ് മുഴുവൻ മുങ്ങിപ്പോകുമല്ലോ. അതൊരു 6 ഇഞ്ചും കൂടി പൊങ്ങിയാല് ചിലപ്പോ വെള്ളം അകത്ത് കയറി വരും. അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാ, കാരണം വേറൊന്നും കൊണ്ടല്ലോ. ഇവിടെ ഒരുപാട് ആളുകൾ വണ്ടി സ്റ്റാർട്ടാവാതെ വെള്ളം കയറി പെട്ടുപോയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഈ വെള്ളത്തിൽ വണ്ടി ഒന്ന് തള്ളി നീക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാക്സിമം ബൈക്കുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക, മെട്രോയ്ക്ക് വരാൻ ശ്രമിക്കുക, വെള്ളമില്ലാത്ത വേറെ ഏതെങ്കിലും വഴിക്കൂടെ വരിക. ഫാമിലിനെ വെച്ചിട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ കണ്ടോ, ഇതിനകത്ത് നിങ്ങൾ ഫാമിലി വെച്ചിട്ട് ഒരു കണ്ടവശം വണ്ടി ഓടിക്കാതിരിക്കുക. കാരണം എവിടെയാണ്, എന്താണ്, എന്ത് കുഴിയാണെന്നൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. അപ്പോ ബൈ. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.